പ്രളയത്തിനു ശേഷം നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. പ്രളയത്തിനു ശേഷം നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിൽ വീടുകളും സ്ഥാപനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ഒറ്റയ്ക്ക് വീട്ടിലേക്ക് മടങ്ങരുത്. മുതിർന്നവർ രണ്ടോ അതിലധികമോ പേർ ഒരുമിച്ചോ പോകണം. ആദ്യമായി പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകരുത്. ഒരു കാരണവശാലും രാത്രിയിൽ തിരിച്ചു വീട്ടിലേക്ക് ചെല്ലരുത്. വീടിനകത്ത് ഇഴജന്തുക്കളുടെ സാന്നിധ്യം മുതൽ ഗ്യാസ് ലീക്ക് വരെയുണ്ടാകാം. വ്യക്തി സുരക്ഷയ്ക്കായി മാസ്ക് ധരിക്കുക. കയ്യുറകളും പറ്റുമെങ്കിൽ ചെളിയുടെ നിരപ്പിന് മുകളിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കണം. വീടിന്റെ ജനാലകൾ പുറത്തുനിന്ന് തുറക്കാൻ പറ്റുമെങ്കിൽ അവ തുറന്നിട്ട് കുറച്ചു സമയം കഴിഞ്ഞിട്ട് വേണം അകത്ത് പ്രവേശിക്കാൻ. വീടിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഇലക്ട്രിക്കൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. സോളാർ, ഇൻവെർട്ടർ എന്നിവ സ്ഥാപിച്ചവർ മുൻകരുതൽ എടുക്കുക. വീടിന് പുറത്തുനിന്നും പൈപ്പ് വഴിയാണ് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ വെളിയിലാണെങ്കിൽ അത് ഓഫ് ചെയ്യണം. ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ വാതിൽ കുറച്ചു നേരം തുറന്നിട്ടതിനു ശേഷം മാത്രം അകത്തു കയറുക. വീടിനുള്ളിലെ വസ്തുക്കൾ വെള്ളത്തിൽ ഒഴുകി നടന്നിട്ടുണ്ടാകും. ഫാനിന്റെ മുകളിലും മറ്റും തങ്ങി നിൽക്കുന്നവ തലയിൽ വീഴാനുള്ള സാധ്യത മുന്നിൽ കാണണം. വീടിനുള്ളിൽ കയറിയാൽ ഉടൻ ലൈറ്റർ, തീപ്പെട്ടി ഇവ ഉപയോഗിക്കരുത്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ പ്ലഗ് സൂക്ഷിച്ച് ഊരിയിടുക. വീടിന്റെ മേൽക്കൂരകളും ഭിത്തികളും ബലഹീനമല്ലെന്നും വിള്ളലുകളില്ലെന്നും ഉറപ്പാക്കുക. മലിനപ്പെട്ട കിണറുകളും കുടിവെള്ള ടാങ്കുകളും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് ശുദ്ധീകരിച്ചതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. കക്കൂസ് ടാങ്ക് വെള്ളപ്പൊക്കത്തിൽ തകർന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. കേടുപാടുകൾ ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യണം. ശുചിമുറിയും പരിസരവും വൃത്തിയാക്കിയിട്ടേ ഉപയോഗിക്കാവൂ. കൈകാലുകളിൽ മുറിവുള്ളവർ ഡോക്ടറെ കണ്ട് ഉപദേശം തേടിയതിനു ശേഷം ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. വീടുകളിൽ തുറന്ന നിലയിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റും മലിനമായിരിക്കാൻ ഇടയുള്ളതിനാൽ അവ ഉപയോഗിക്കരുത്. മലിനജലവുമായി സമ്പർക്കമുണ്ടായവരും ഉണ്ടാകാൻ സാധ്യതയുള്ളവരും ഡോക്സിസൈക്ലിൻ ഗുളിക 200 mg കഴിക്കണം. ഒറ്റ ഡോസ് ഒരാഴ്ച മാത്രമേ സുരക്ഷിതത്വം നൽകൂ. ആരോഗ്യ കേന്ദ്രങ്ങളിലും ക്യാമ്പുകളിലും ഈ മരുന്ന് ലഭ്യമാണ്. 6 ആഴ്ച മുടങ്ങാതെ കഴിക്കണം.